കേരള വിവാദത്തിലെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാൻ ശശി തരൂർ. കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിനുള്ളിലെ സംഭവ വികാസങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനാണ് ശശി തരൂർ ആലോചിക്കുന്നത്. സോണിയാഗാന്ധിയെ മല്ലികാർജ്ജുൻ ഖാർഗെയും കാണും. ബിനുരാജ് നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. ബിനുരാജ്, കേരളത്തിൽ ഈ പരസ്യ പ്രതികരണം പാടില്ല എന്നൊക്കെയായി. ഒരു വശത്ത് ശശി തരൂർ അദ്ദേഹം സാമുദായിക നേതാക്കളെ സന്ദർശിച്ച് മുന്നോട്ട് നീങ്ങുന്നു, മറുവശത്ത് വിമർശനങ്ങളുമായി ഒരു വിഭാഗം നേതാക്കൾ. ഇതിനെ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നേരിടാനാണോ ശശി തരൂരിൻ്റെ ശ്രമം? അബ്ജോദ്, അങ്ങനെ തന്നെയാണ്. ശശി തരൂരും പിന്നോട്ടില്ല. തരൂരാണ് സർവത്ര കുഴപ്പം എന്നുള്ള ആ പരാതിയാണ് കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും ആ നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ നിലപാട് കൂടി വിശദീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തരൂർ നീങ്ങുകയാണ്. അങ്ങനെയാണ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശശി തരൂരിൻ്റെ നീക്കം. ഇരുവരെയും കാണാൻ ശശി തരൂർ സമയം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പോ പാർലമെൻറ്റ് സമ്മേളനത്തിനിടയ്ക്കോ രണ്ട് നേതാക്കളെയും കണ്ട് തൻ്റെ ഭാഗം വിശദീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് കേരള നേതാക്കൾ തന്നെ വിവാദമാക്കുന്നു എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും തരൂർ വാദിക്കുക. മാത്രമല്ല മുഖ്യമന്ത്രി പദം സംബന്ധിച്ചുള്ള താൻ ഉന്നയിച്ച പ്രസ്താവനകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെങ്കിൽ തെറ്റായി പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യവും തരൂർ ന്യായീകരിക്കുകയാണ്. എന്തായാലും തരൂർ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയായി നിരവധി പരിപാടികൾക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ആ പരിപാടികളിൽ നിന്നൊന്നും അദ്ദേഹം പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രത്തോളം സമ്മർദ്ദം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടും പൊതുപരിപാടികളിൽ, അതായത് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ DCC അറിയിക്കാം, പക്ഷെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് DCC അറിയിക്കണമോ എന്നുള്ള ഒരു വാദവും ശശി തരൂർ പക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിവാദം ഇത്രത്തോളം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോഴും ശശി തരൂർ പിന്നോട്ടില്ല. കേന്ദ്ര നേതൃത്വത്തെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം.